ഹലോ ഗായ്സ്, അപ്പോൾ ഒരു ദിവസത്തെ സാലറി കൊണ്ട് ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോവാണ്, കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാര്യം എനിക്ക് നമ്മൾ ഈ ഗേൾസിന് ഈ ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രേസാണല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരുത്തനുണ്ട്, അവൻ്റെ ഷോപ്പിങ്ങേ ഇഷ്ടമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കടയിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ പറയും, പോവാ. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ഈ സെയിം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഇവൻ്റെ വാക്കൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ ഭയങ്കര ഭീകരമായ ഷോപ്പിംഗ് ഒന്നുമല്ല, ഒരു കുട്ടി ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ റെഡിയായി, റെഡി സെറ്റ് ഗോ ആണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഒരാളെ കാണാനുണ്ട്. അയാളെ കണ്ടിട്ട് നമ്മൾ നേരെ പ്രൈമാർക്കിലെ നമ്മൾ വേണം. മോസ്റ്റ്ലി പ്രൈമാർക്കിലാണ് പോകുന്നത്, കാരണം പ്രൈമാർക്കിൽ കുറേ ഡ്രസ്സ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ സാലറി കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗിന്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ എത്രയാണ് ഇവിടെ ഒരു ദിവസത്തെ സാലറി? ഇവിടെയല്ല എല്ലാവർക്കും അറിയാം, ഒരു ദിവസത്തെ സാലറി മാക്സിമം 100 pounds ആണ് ഒരാൾക്ക് കിട്ടുക. അതായത് 10 hours വർക്ക് ചെയ്താൽ മാക്സിമം, അല്ല മിനിമം, അല്ല സോറി മിനിമം, നമുക്ക് 100 pounds ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 100 pounds വെച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഷോപ്പിങ്ങിന്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. 100 pounds നമ്മൾ ഒരു ദിവസത്തെ സാലറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100 pounds. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ 100 pounds കൂടുതൽ ആയിട്ടിട്ട് അത് തന്നെ കൊല്ലും. അത്ര പൈസ ഇല്ല, എന്തായാലും നമുക്ക് 100 pounds ഉള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഭൂതം ബ്ലോഗിലേക്ക് സ്വാഗതം. ദിസ് ഇസ് മീ തീർത്ഥാരി കുമാർ. കം ഓൺ ഗൈസ്. അപ്പോൾ നമ്മൾ പ്രൈമാർക്കിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ, പ്രൈമാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ക്ലോത്തിങ് റീറ്റെയിൽ ഷോപ്പാണ്. അത് 1969 ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദുബായിലാണ്. ദുബായിലും പിന്നെ അയർലൻഡിലും ആണ് തോന്നുന്നു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഈ പ്രൈമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൈമാർക്കിൽ, നമ്മൾ മോസ്റ്റ്ലി എല്ലാ വീഡിയോസും പ്രൈമാർക്കിനൊക്കെ തന്നെയാണ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൈമാർക്കിലേക്കാണ് പോകുന്നത്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ വെച്ച് നമ്മളിപ്പം കറക്റ്റ് സെൻറ്ററിലാണ് ഫുൾ ആൾക്കാരും ബഹളമൊക്കെയാണ്. ഗൈസ്, മൊത്തം ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായി. ഇപ്പം മൊത്തം ഇത് നമ്മൾ ഡോറിൻ്റെ മേലൊക്കെ തൂക്കുന്ന സാധനമാണ് ഫുള്ള്. പിന്നെ കുറേ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് എവിടുന്നാന്ന് എനിക്കറിയില്ല കേട്ടാ. ഫുൾ ആൾക്കാരട്ടോ. ഇന്ന് വെനസ്ഡേ ആണ്. ഇതാണ് നമ്മൾ ഇപ്സ്വിച്ച് ടൗൺ സെൻറ്റർ. പക്ഷേ രാത്രി ഒന്നും ഇവിടെ ഒരു കാക്ക പോലെ ഉണ്ടാവില്ല, അത്രക്കും ആൾക്കാരുണ്ടാത്തൊരു സ്ഥലമാണ്. മൊത്തം കുട്ടികളുടെ ക്രിസ്മസ് ഡ്രസ്സും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു റെഡ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഒരു നൈറ്റ് വീട്ടിൽ നിന്ന് ഇടുന്ന പോലത്തെ ഒരു ഡ്രസ്സ്. നമ്മുടെ ഇഷ്ടംപോലെ ടെഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. ഇവിടെ എല്ലാ സാധനങ്ങളും റിഡക്ഷനിലിട്ടുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി കപ്പാണ്. ഇത് 5 pounds ഉള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു മറ്റേ ഗിഫ്റ്റ് പോലത്തെ സാധനമാണ്. ഇത് 5 pounds. പിന്നെ ടെഡി, ഇതൊക്കെ 4 pounds. ഇവിടെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ടെഡി പോലത്തെ കുഞ്ഞു സാധനമാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന മറ്റേ സ്വർണ്ണ മുട്ടായി, നമ്മളെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു കോയിൻ ചോക്ലേറ്റ്, അതുപോലത്തെ ചോക്ലേറ്റാണ് ഇത്. ഇതിന് എത്ര പൗണ്ടാന്ന് എനിക്കറിയില്ല, 1 pound എങ്ങനെ. ഇതൊക്കെ ചോക്ലേറ്റാണ് കേട്ടോ, കോഫിയിലൊക്കെ ഇട്ട് കുടിക്കുന്ന പോലത്തെ സംഭവം. അതായത് ഹോട്ട് ചോക്ലേറ്റ് ബോൾസാണ്. അപ്പോൾ ഞാൻ ഒരു ഒന്ന് കാണട്ടെ. അത് ഞാനൊരു ഡ്രസ്സ്, ക്രിസ്മസിൻ്റെ ഒരു ഡ്രസ്സും പിന്നെ ഒരു ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. ഇത് 2 pounds. പിന്നെ ഒരു ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ല. ഗിഫ്റ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റിയ ടൈപ്പ്. പിന്നെ ഇത് ഷൂസാണ്, ക്രിസ്മസ് ഷൂസ് ഒക്കെ കണ്ട ഒച്ചൊക്കെ ഉണ്ട് ഇതിന്. ഗൈസ്, അപ്പോൾ ഒരു റെഡും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനുള്ളത്. അത് പറയുന്നത് റെഡ് എടുക്കുന്നത്, റെഡ് നല്ല കളർഫുള്ളാണ്, പക്ഷേ ബ്ലാക്കും നല്ല ഡ്രസ്സുണ്ട്. അപ്പോൾ ഞാൻ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. റേറ്റ് ഇത് 5 pounds കേട്ടോ. അത് റിഡക്ഷനിലിട്ടതായത് 10 pounds, പക്ഷേ 5 pounds ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടും എടുക്കണോ റെഡ് എടുക്കണോ? അതും ഒരു റെഡ് ആശേ. അപ്പോൾ നമുക്ക് റെഡ് എടുക്കാം. റെഡ് നല്ല കളർഫുള്ളാണ്. ബ്ലാക്ക് ഇത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാം കേട്ടോ. സാധാരണ നോർമൽ പാൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ക്ലോത്ത് മറ്റേ പഞ്ഞി പോലത്തെ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരില്ല. കുറേ കളക്ഷൻസ് ഉണ്ട്, എല്ലാം ഇവർ റിഡക്ഷനിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതൊക്കെ 5 pounds. ഇപ്പോൾ ഗായ്സ്, ഇവിടെ കുഞ്ഞു കുഞ്ഞു നല്ല പൗച്ചസൊക്കെ ഉണ്ട്. ഇതൊക്കെ 3 pounds, പക്ഷേ ഇതൊക്കെ 1 pound ഉള്ളൂ. നല്ല ഡ്രസ്സിനെ ശരി എടുക്കാൻ പറ്റില്ല. നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് തൊടാൻ. പിന്നെ ഒരു പെണ്ണുണ്ട് ഇവിടെ, നല്ല ഡ്രസ്സുണ്ട് കാണാൻ. വാവ്,
നമുക്ക് എടുത്താലോ അത്. നല്ല രസമല്ലേ, 1 pound നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കിത് എടുക്കാം. ഇതിന് ഉള്ളിൽ കണ്ട ഫ്ലവേഴ്സ് ഒക്കെ. അപ്പൊ നമുക്ക് ക്രിസ്മസിന്റെ ഒരു ഡ്രസ് ഇവിടെ നോക്കാം. കമോൺ ഗൈസ്, ഓ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പെന്നെ. ലെറ്റർ ഉള്ളതുണ്ട്, കീ ചെയിൻ ഉള്ളതുണ്ട്, പല ടൈപ്പ് ഉള്ളതുണ്ട് കണ്ട എല്ല്. പക്ഷെ എനിക്ക് എവിടെയും ടീ കിട്ടിയില്ല. ഇവിടെ ആർക്കും ടീ പേരില്ല എന്ന് തോന്നുന്നുണ്ട്. ഓ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ്സ്. ഇതൊക്കെ ട്രെയിനിൽ ഇത് ഇത് കണ്ടോ, ഇത് ബിസ്ക്കറ്റ് ബോക്സാണ്, 4 pound. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇത്രയും ചെറിയ റേറ്റിന് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതൊക്കെ നല്ല ടിന്നാണ് ടിന്ന്. ഇതിപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. എല്ലാ ഈ മറ്റേ യൂട്യൂബേഴ്സിൻ്റെ വ്ലോഗിലൊക്കെ ഞാൻ കാണാറുണ്ട്. ഒന്നുമില്ല, ഇത് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കെന്താണ് ഹീറ്റ് നമ്മുടെ ബോഡിയിൽ നിൽക്കും. അപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ സാധനം. ഇതിൻ്റെ ഒരു നമ്മുടെ സ്കിൻ ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡും ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ടിക്ടോക്കിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സാധനമാണ് ഇത്. അപ്പം നമുക്കിതിൻ്റെ സ്കിൻ കളർ ഉണ്ടോ നോക്കാം. അത് തന്നെ കേട്ടോ സ്കിൻ കളർ വരാം. നമുക്ക് ഇതാ വേണ്ട ഗൈസ്, രണ്ടും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഇതെടുക്കാം. 7 pound 700 rupees. അപ്പോൾ ഇതൊന്നും നമുക്ക് എടുക്കാം. ഞാൻ ഡ്രസ്സിനുള്ളിലൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിച്ചത് എന്താണ് ഇതിൻ്റെ ഇടുന്നത്. അപ്പോൾ ഇതൊന്നും എടുത്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്. ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സ്. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഇത് മാത്രമേ, കുറേ ഗേൾസിന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ വലിയ ഡ്രസ്സ്. നമുക്ക് വേറെ അടിയിലൊന്നും കൂടെ ഉണ്ടല്ലോ, പാൻസും ഇതൊന്നും കൂടെ ഉണ്ടായി. ഇത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതിന് വരുന്നത് 6 pound. നമുക്ക് ഇതൊന്നും എടുക്കാം. ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഗൈസ്. ഇത് കണ്ടോ, ഇത് ഹെഡ് മസാജറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഷാമ്പൊക്കെ ഇട്ട് നല്ലോണം മസാജ് ചെയ്താൽ നല്ല സുഖമുണ്ടാകും. നമ്മളെ നാട്ടിലൊരു സല്ലിങ്ങനെ ഇങ്ങനെ ആക്കുന്ന അതിൻ്റെ ഒരു കുഞ്ഞു സാധനമാണ്. അപ്പോൾ ഇതിന് 100 rupees. നാട്ടിൽ 1 pound, ഇവിടുത്തെ 1 pound. ഇതൊന്നും എടുക്കാം. പിന്നെ നമുക്കൊരു സോക്സ് വേണം അതുപോലെ. അതും എനിക്ക് ഏത് വൈറ്റാ, വൈറ്റ് എടുക്കാം. ഇതാ ഓക്കെ. അപ്പം നമ്മളൊരു സോക്സ്, ഇതിന് ഇതിന് എത്ര പൗണ്ടാണെന്ന് എനിക്ക് അത്ര അറിയില്ല. 1 pound 2 3 pound ഇതിന്. ഗൈസ് നല്ല രസമില്ല ഗ്രീന്. പക്ഷേ ഇതിന് സൈസില്ല, ലാർജ് ഇല്ല, XL അല്ലേ ഉള്ളൂ. XL ആകുമ്പോൾ എനിക്ക് ഭയങ്കര വലുതായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഗ്രീന്. സെറ്റ് സെറ്റായിട്ട് അതിൻ്റെ കോട്ട് ബ്ലേസേഴ്സ്, ഇത് വരുന്ന ബ്ലേസേഴ്സ് ഇത് വരും. ഇത് വലിയതാണ്, രണ്ടാൾ കയറിയത്. അപ്പോൾ 29th ഇപ്സ്വിച്ച് മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനും കൂടെ ഡ്രസ്സ് നോക്കി. പക്ഷേ എനിക്കിവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഷീനിലങ്ങനെ നോക്കാമെന്ന്. നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാലോ. അപ്പോൾ എനിക്കിവിടെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഷൂ നോക്കാം. എനിക്ക് എന്തായാലും ഒരു ബ്ലാക്ക് ഷൂ വേണം, പിന്നെ ഒരു ബൂട്ട്. നമുക്ക് മേലെ പോയി നോക്കാം എന്താ അവസ്ഥ. ഇപ്പോൾ ഞാൻ എടുത്തത് ഒരു 30-35 pound സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള 2 dresses മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും മേലെ പോയി നോക്കാം. ഗൈസ് ഇത് ഡിപ്പിംഗ് ബൗൾസാണ്. നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ സോസൊക്കെ മുക്കി ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ 3 pound. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹോം ഡെക്കറിൻ്റെ അടുത്ത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഷൂവിൻ്റെ അടുത്തേക്ക് പോവാം. ഇതൊക്കെ വേണ്ട, ഇതൊക്കെ ക്രിസ്മസ് സാധനങ്ങളാണ്, എല്ലാം റിഡക്ഷനിലിട്ടിട്ടാണത്. അപ്പോൾ ഗൈസ് നമുക്ക് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ ലൈറ്റ് എടുക്കാം. ഇത് ഫെയറി ലൈറ്റ് ആണ്. ഇതൊന്നും ഇതൊന്നും എടുത്തോണം, അല്ലെങ്കിൽ ഏതാ വേണ്ടത്? അപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണം എടുക്കാം, 2 pound. ഇത് രണ്ടെണ്ണം എടുക്കാം. പിന്നെ നമുക്കൊരു മാറ്റ് എടുക്കാം. പക്ഷേ ഏത് മാറ്റ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലുള്ളത്. ഒന്ന് ഈ ഫോം മാറ്റ് കൊടുത്ത മാറ്റ്, ഇത് നല്ല സോഫ്റ്റാണ്. പിന്നെ രണ്ടാമത്തത് ഇത്. ഇത് രണ്ടിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലേക്ക് ഉള്ളത്. ഇത് നല്ല സോഫ്റ്റ് ഉണ്ട്, നമുക്ക് ചവിട്ടുമ്പോൾ അങ്ങനെ തിരിയൂല. ഇതും നല്ല സോഫ്റ്റ് ഉണ്ട്. എനിക്ക് ഒന്ന് ഇതെടുക്കാം, കുറച്ച് കളർഫുൾ ആയിരിക്കും. ബ്ലൂ ബ്ലൂ ഓക്കെ. നമ്മുടെ ബാത്റൂമിൽ മാറ്റില്ലായിരുന്നു. ഒരു മാറ്റുള്ളത് അവർ, ഇതൊരു സുഖമില്ലാത്തൊരു മാറ്റ്. ഇത് മാറ്റാൻ വിചാരിച്ച്. ഇതൊക്കെ ചെറിയ റേറ്റ് ആണ് കേട്ടോ, കൊള്ളുന്നില്ല. കമോൺ
റൈസിംഗ് ഇൻ ദ ക്യാപ്. തോമസ് ഷെൽബി. ഒരു വെറൈറ്റി അല്ലേ ഗൈസ്, നല്ല ഡ്രസ് അല്ലേ. അപ്പോൾ ഇവിടെ കുറേ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ക്യാപ്പ് എടുക്കാമെന്ന്. ഈ ബ്ലാക്ക് ഇങ്ങനെയുണ്ട്, ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എന്ന നോർമൽ. വേറെ പിന്നെ കളറ്, താഴെ ആഷ് കളറ്. ഇതാ അതിന്, ഇത് ഓക്കെ. കുറച്ചുകൂടെ രസമില്ല വേറെ. കുറച്ചുകൂടെ രസം. നമുക്ക് ഇതെടുക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് £4, 400 രൂപ. ഗെമാണ്. ഗായ്സ് ഞാനിവിടെ വന്നപ്പോൾ തൊട്ടിട്ട് എൻ്റെ ഒരു ടീ ലെറ്ററിൽ, ഇതാർക്കും ഗേൾസിന് ടീ ലെറ്ററിലാൻ തോന്നുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് എൻ്റെ ടീ ലെറ്റർ കിട്ടി. നമുക്ക് ഇതിട്ട് നോക്കാം ഗായ്സ്. കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് ഞാനങ്ങ് എടുക്കണേ. ഞാനിവിടെ കുറച്ച് ചപ്പൽസ് റിഡക്ഷൻ ഇട്ടാണ് അത് കാണിച്ചത്. കമോൺ ഗേൾസ്. അപ്പോൾ ഇത് ഗേൾസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ ഷൂസൊക്കെ ഉണ്ട്. ഇതൊക്കെ 700 rupees ഉണ്ട്. നമ്മൾ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല, അത്യാവശ്യം പ്രൈമാർക്കിന് അത്യാവശ്യം ബ്രാൻഡ് തന്നെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിച്ചുതരാം. 300 വരെ ഇവിടെ സ്ലിപ്പേഴ്സ് ഞാൻ കാണിച്ചുതരാം. ഇതാ 3 pound ഇത്. ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം, നല്ല രസമുണ്ട്. ഇത് ഞാനൊന്ന് എടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. 3 pound ഉള്ളൂ. അത് ആ റെഡ് അല്ലേ? അയ്യോ അതിൻ്റെ ഹീലോ തിന്നി ഞാൻ മൂക്കടിച്ചിട്ടല്ല വീണ. ഹീൽസ് കുറേ പോയിൻ്റഡ് ഹീൽസാണ്. പോയിൻ്റഡ് ഹീൽസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല കളറും. അപ്പം നമുക്ക് വേറെയും കുറേ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് റിഡക്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇത് റിഡക്ഷൻ സീലില്ല. ഇത് 11 വേണ്ട. എനിക്കെന്താ ഇതൊക്കെ ഇതാ, ഇതൊക്കെ 3 pound ഉള്ളൂ. ഇതിപ്പോൾ നമ്മളെടുത്ത് ഇതിൻ്റെ വേറെ കളറാണ്, ഗ്രീന്. പിന്നെ ബാക്കിലാളുണ്ട്. പിന്നെ ഇതാ റിഡക്ഷൻ. ഓ ഇതൊക്കെ പൊളി സാധനം കേട്ടോ, നല്ല ഡ്രസ്സില്ല കാണാം. ഇതൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. നമ്മൾ വിചാരിക്കുന്നില്ല അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഈ പ്രൈമാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്ക് റിഡക്ഷൻ ഇടും. അപ്പോൾ നമുക്കിങ്ങനെ വന്നിട്ട് വാങ്ങിച്ചിട്ട് പോവാം. നമുക്ക് പറ്റില്ലെങ്കിൽ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷേ ബില്ലും ടാഗും കളയരുത്. അപ്പോൾ അതാണ് മെയിൻ കാര്യം. അപ്പം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊന്നും ഞാൻ ഇത്ര ഹീലുള്ളൊന്നും അങ്ങനെ ഇടാറില്ല. സോ നമ്മൾ വെറുതെ പൈസ കൊണ്ട് കളയണ്ടല്ലോ. ഒന്ന് നമ്മൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഞാൻ ഇതുവരെ ഹീൽസ് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ടും നോക്കണം. അപ്പോൾ ഗായ്സ് ഈ ബ്ലാക്ക് എൻ്റെ ബൂട്ട്, ഇതെൻ്റെ ഫേവറേറ്റ് ബൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ നിന്ന് എടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു കളറും കൂടി എടുക്കാമെന്നായിരിക്കുന്നു. അപ്പോൾ ഇതാണ്. ഇതിനകം 9 pound കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരു 90 അടുത്ത് എത്തിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഊഹം. ഇപ്പം നമുക്ക് 100 കവർ ചെയ്യാം, അല്ലെ നമുക്ക് നോക്കാം എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ടോയെന്ന്. അപ്പോൾ ഇപ്പം ഞാനിതാ ഈ സഞ്ചി നിറയെ സാധനം വാങ്ങിച്ച് നമ്മൾ ലാസ്റ്റായിട്ട് ഇതെടുത്ത് പാക്കപ്പ് ചെയ്യാൻ വരുത്തുന്നു. ഇത് കറക്റ്റാണ്, ഇത് എക്സസ് ആണ്. പക്ഷേ ഇത് സൈസ് കറക്റ്റായിട്ടാണ് തോന്നുന്നത് നമുക്ക് ഇതെടുക്കാം. പക്ഷേ എനിക്ക് ഇതെടുക്കാൻ എന്താണെന്ന് അറിയാം, മടി ഞാൻ പറഞ്ഞുതരാം. ഇതിനുള്ളിലെ സാധനം കണ്ടോ, ഇത് നമ്മൾ 2 വാഷ് ചെയ്യുന്നതിലേക്ക് പുറത്തേക്ക് വരും. അതാണ് എനിക്ക് എടുക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ. നല്ല രസമുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ ഇതും അതന്നെയാണ് മെറ്റീരിയൽ. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഇല്ല, ഇതിൻ്റെ കളർ ഉള്ളത് അതിൻ്റെ റെഡ് സിമ്പിൾ സാധനം. പക്ഷെ ഇതിൻ്റെ റേറ്റ് കാണാനില്ല. കുഞ്ഞി ബാഗ് മൊത്തം മിക്കി മൗസിന്റെ ഇതാണ്, കുഞ്ഞി മിക്കി. അപ്പൊ നമുക്കിത് ഫൈനലൈസ് ചെയ്യാം ഗൈസ്. ഇത് നമുക്ക് ബില്ലടിക്കാൻ പോകാം. കമൻ ആ
അപ്പോ 99 pounds നമ്മളെ ഷോപ്പിംഗ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് കവറിൽ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പോ ഒരു 50 pence കുറവ് 100 ആവാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ എത്ര കറക്റ്റായിട്ട് കിട്ടിയെന്നറിയില്ല. അപ്പൊ ഇത്രയും സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിച്ചത് 100 pounds. നമുക്ക് 100 pounds തന്നെ പറയാം, കാര്യം ഒരു 50 pence കുറവല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ പ്രൈമാർക്കിൽ നിന്ന് ഇത്രയും സാധനം വാങ്ങിച്ച്. അപ്പോൾ എൻ്റെ കമ്മലും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. എൻ്റെ ക്യാപ്പ്, എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. എനിക്ക് ക്യാപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നല്ല ഭംഗിയില്ല കാണാൻ. പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും മാറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞാനിതൊക്കെ എടുത്ത് എൻ്റെ കബോർഡിലൊക്കെ അടക്കി പറിക്കി വെക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ഡേ ഗായ്സ്, ബൈ.